കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ദേവസ്വം ബോർഡ് നടത്തുന്ന ദേവഹരിതം പദ്ധതിക്ക് പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ തുടക്കമായി. ക്ഷേത്രത്തിന്റെ 50 സെന്റ് ഭൂമിയിലാണ് ആദ്യ ഘട്ടമായി കൃഷി ഇറക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ചുവടുപിടിച്ച് കൃഷി വകുപ്പ് സഹകരണത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ദേവഹരിതം പദ്ധതിക്ക് പട്ടാഴിയിൽ തുടക്കമായി. പട്ടാഴി ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് ആദ്യ ഘട്ടമായി കൃഷി ചെയ്യുന്നത്. പച്ചക്കറികളും വാഴയും തെങ്ങും ഉൾപ്പെടെയുള്ളവയാണ് നട്ടുപിടിപ്പിച്ചത്. ബോർഡിന്റെ 3000-ലധികം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ പദ്ധതി ഉപകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ 3000-ൽപ്പരം ഏക്കർ വസ്തു നമ്മുടെ പഴയ തിരുവിതാംകൂർ മേഖലയിൽ ഒട്ടാകെയായി ഉണ്ട്. ഈ വസ്തുക്കൾ പലതും അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തടയിടാനായിട്ട് അതോടൊപ്പം തന്നെ ഭക്ഷ്യ വസ്തുക്കൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയിൽ ചെറിയൊരു പങ്ക് വഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദേവഹരിതം പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഒരു പരിപാടിയല്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഓരോ പ്രദേശത്തെ ക്ഷേത്ര ഉപദേശക സമിതികൾ, നമ്മുടെ സംസ്ഥാനത്തെ കൃഷിവകുപ്പ്, ഹരിത കേരള മിഷൻ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അപ്പോൾ ഇത്തരം വകുപ്പുകളുടെയൊക്കെ ഒരു ഏകോപനത്തോടുകൂടി അതാത് പ്രദേശത്ത് അനുയോജ്യമായ കൃഷി എന്താണ്, ഇപ്പോൾ ഇന്ന ഇന്ന കൃഷികൾ മാത്രം ചെയ്യണം എന്നുള്ള നിർബന്ധം ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനില്ല. ചില സ്ഥലത്ത് പച്ചക്കറി കൃഷിയാണെങ്കിൽ ചിലയിടത്ത് പിന്നെ മറ്റ് വാഴയായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ തെങ്ങായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഫലവൃക്ഷങ്ങളായിരിക്കാം. പുഷ്പകൃഷി നമ്മുടെ അമ്പലങ്ങളിൽ ഒക്കെ പൂജയ്ക്കാവശ്യമുള്ള പൂക്കൾ പോലും വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ പുഷ്പകൃഷി, ഔഷധ സസ്യങ്ങൾ, തീറ്റ പുല്ല്, അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രായോഗികമായിട്ട് ഏതൊക്കെയാണ് പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും ഹരിത കേരള മിഷൻ്റെയും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടപ്പാക്കണം എന്നുള്ളതാണ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ യൂണിറ്റുകളെ ഉപയോഗിച്ച് കൃഷിഭൂമിയുടെ തുടർ പരിപാലനം നടപ്പാക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു. പരിപാലനമാണ് ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അത് പഞ്ചായത്തുമായി കൂടി ആലോചിച്ച് കൃഷി വകുപ്പിൻ്റെ ഏതെങ്കിലും കാർഷിക യൂണിറ്റുകൾക്ക് ഇതിൻ്റെ പരിപാലനം നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഉൽപ്പാദന ചെലവ് നമ്മൾ വഹിക്കുകയും അതിൻ്റെ വരുമാന മാർഗങ്ങൾ ആ യൂണിറ്റിനെ ഏൽപ്പിക്കാനും തക്ക രീതിയിൽ ഒരാലോചന നടക്കുന്നുണ്ട്. പരിപാലനം ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരാലോചന നടക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കൃഷിവകുപ്പ് നൽകുമെന്ന് പത്തനാപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വേണുഗോപാൽ പറഞ്ഞു. പട്ടാഴി ദേവീക്ഷേത്രത്തിൻ്റെ ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനായിട്ട് പ്രോജക്ട് ബേസ്ഡ് ആയിട്ട് എൻ്റെ 1 ലക്ഷം രൂപയുടെ ആനുകൂല്യം നമ്മൾ പ്രോജക്ട് ബേസിൽ കൊടുക്കുന്നതിനാണ് ആലോചിക്കുന്നത്. പരിചരണത്തിന് ഇവിടുത്തെ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുന്നതിനാണ് ആലോചിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള കുടുംബശ്രീ ഗ്രൂപ്പുകളെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് അവർ ട്രെയിൻഡാണ്, അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നതിനും ഈ പ്രോഡക്റ്റ് നമ്മുടെ തന്നെ ഇവിടെ എക്കോ ഷോപ്പുണ്ട്, ജൈവ എക്കോ ഷോപ്പുണ്ട്, അതുവഴി വിറ്റഴിക്കുന്നതിനാണ് ആലോചിക്കുന്നത്. ദേവസ്വം ബോർഡ് മെമ്പർ വിജയകുമാർ, ദേവസ്വം കമ്മീഷണർ ഡോക്ടർ ബി എസ് തിരുമേനി, അസിസ്റ്റന്റ് കമ്മീഷണർ വിജയംപിള്ള, സബ് ഗ്രൂപ്പ് ഓഫീസർ എഴുകോൻ രാജ്മോഹൻ, പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത മുസ്തഫ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.